കർത്താവിന് ഏറ്റവും സ്നേഹമുള്ളവരെ, എം എസ് ഓ സി മീഡിയ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്നതായ പ്രതിവാര ഏവന്തേരിയോ ചിന്താശകരമായ സ്പർശോയിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം ധനമായി ശേഷം മൂന്നാം ഞായറാഴ്ചയുടേതായ ഏവന്തേരിയോനാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നാം അവിടെ വായിച്ച് കേൾക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും യഹൂദന്മാരുടെ പ്രമാണിയായിരുന്ന പരീശനായിരുന്ന നിക്കോദിമോസും ആദ്യമായി കണ്ടുമുട്ടുന്ന വേദഭാഗമാണ്. ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും, നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ രാത്രിയിൽ കടന്നെത്തുകയും റബി നീ ദൈവത്താൽ അയക്കപ്പെട്ട ഉപദേശകാവാണെന്ന് പറയുകയും ദൈവം കൂടെയില്ലാതെ ആർക്കും ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കില്ലെന്ന് യേശുവിനോട് പറയുകയും ചെയ്യുമ്പോൾ യേശു നിക്കോദിമോസിനോട് പറയുകയാണ്, വീണ്ടും ജനിക്കാതെ ഒരുവനും ദൈവരാജ്യത്തെ കാണുവാനായിട്ട് സാധിക്കില്ല എന്ന്. വീണ്ടും ജനിക്കണമെന്നാണ് പരീശന്മാരും പ്രമാണിയായിരുന്ന യഹൂദന്മാരെ പഠിപ്പിച്ചിരുന്ന സമൂഹത്തിൽ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തിരുന്ന നിക്കോദിമോസിനോട് യേശു പറയുന്നത്. നിക്കോദിമോസിനെ വളരെയധികം അത്ഭുതം തോന്നി. എങ്ങനെയാണ് വൃദ്ധനായ മനുഷ്യന് വീണ്ടും ജനിക്കുവാനായിട്ട് സാധിക്കുക? യേശു അടിവരയിട്ട് പറയുന്നുണ്ട്, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സത്യമായി മാറാൻ സാധിക്കുകയില്ല. സ്നേഹമുള്ളവരെ, നമുക്കും സംശയമുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് നിക്കോദിമോസും യേശുവിനോട് ചോദിക്കുന്നത്. എങ്ങനെയാണ് മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് ജനിച്ച എനിക്കും നിങ്ങൾക്കും വീണ്ടും ഒരു ജനനം സാധ്യമാകുന്നത്? തീർച്ചയായും നാം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു റീബർത്ത് എങ്ങനെയാണ് നമുക്ക് സാധ്യമാകുക? നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രകൃതിയിൽ ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഇങ്ങനെ ഒരു വീണ്ടും ജനനം പല പക്ഷി മൃഗാദികൾക്കും ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റീബർത്ത് തങ്ങളുടെ ജീവിതകാലത്തിൽ അതിനിടയ്ക്ക് വെച്ച് ഒരു പുതുക്കത്തിന്റെ അനുഭവം പല പക്ഷി മൃഗാദികൾക്കും ഉള്ളതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് നമുക്കറിയാം, പാമ്പ് അത് തന്റെ ജീവിതകാലത്തിനിടയ്ക്ക് തൻ്റെ പണം തൻ്റെ സ്കിന്ന് അത് ഒഴിക്കുകയും പുതിയൊരു സ്കിൻ അതിനുണ്ടാവുകയും ജീവിതത്തിൻ്റെ മധ്യസമയത്ത് വെച്ച് ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിലേറെ എന്നെ സ്പർശിച്ച ഒരു റീവർ ഈഗൾ എന്ന പക്ഷിക്കാണ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈഗിൾ ഒരു പുതുക്കത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്? പരിധിനെ കുറിച്ച് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, 70 വർഷമാണ് ആ പക്ഷിക്ക് ഈ ലോകത്തിൽ ആയുസ് ഉള്ളത്. എന്നാൽ അതിന് 40 വയസ്സോളം പ്രായമാകുമ്പോൾ താൻ ഇര എഴുതുവാൻ തന്നെ സഹായിക്കുന്ന തന്റെ മൂർച്ചയുള്ള ചുണ്ടുകൾ, അതിൻ്റെ മൂർച്ച നഷ്ടമായി അത് താഴേക്ക് നീണ്ടു വളയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എത്ര വലിയ കൊടുങ്കാറ്റിനും ഉയർന്ന് പറക്കുവാനും മലക്കം മറയുവാനും ഇരയെ തേടുവാനും ഒക്കെ സഹായിക്കുന്ന ശക്തിയുള്ള ചിറകുകളും തൂവലുകളും തന്റെ ആയുസ്സിന്റെ മധ്യകാലത്ത് അവയ്ക്കെല്ലാം കനം വെച്ച് തന്റെ ശരീരത്തിന്റെ മെയ്വഴക്കം നഷ്ടമാകുന്നതായിട്ട് കാണുവാനാണ് സാധ്യത. എങ്ങനെയാണ് ആ പക്ഷി തന്റെ ആ ജീവിതാവസ്ഥയിൽ നിന്നൊരു മൃദുക്കം അതിന്റെ ജീവിതത്തിൽ അത് നേടിയെടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ പക്ഷി തന്റെ ജീവിതത്തിൽ ആ മധ്യകാലത്ത് വന്നെത്തുമ്പോൾ
Dewa kirim aku